നമ്മളെല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ആപ്പാണല്ലേ വാട്സപ്പ്. ഇപ്പോഴിതാ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് ഇനി ചില ഫോണുകളിൽ പ്രവർത്തിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില പഴയ ഫോണുകൾക്കുള്ള സപ്പോർട്ട് വാട്സപ്പ് ആപ്പ് ഇനി അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുള്ളത്. യൂസർ എക്സ്പീരിയൻസ്, പ്രൈവസി, സുരക്ഷ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ ഫീച്ചറുകളും അതുപോലെ തന്നെ സുരക്ഷാ സവിശേഷതകളും എല്ലാം ഉൾപ്പെടുത്തി വാട്സപ്പ് ഇടയ്ക്കിടെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം അപ്ഡേറ്റുകൾ ഇനി പഴയ ചില മോഡലുകൾക്ക് ലഭിക്കുകയില്ലെന്നാണ് വാട്സപ്പ് അറിയിച്ചിരിക്കുന്നത്. പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഫീച്ചറുകൾ വാട്സപ്പ് കൊണ്ടുവരാൻ പോവുകയാണ്. ഇങ്ങനെ പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്നത് പഴയ ഫോണുകളിൽ പലതിലും ഇനി സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ OS അപ്ഡേറ്റുകൾ ലഭിക്കാത്ത പഴയ ഫോണുകൾക്കുള്ള സപ്പോർട്ട് വാട്സപ്പ് ഒഴിവാക്കാറുമുണ്ട്. ഒക്ടോബർ 24 ശേഷം ആൻഡ്രോയിഡ് OS വെർഷൻ 4.1 അതിനേക്കാൾ പഴയതുമായ OSകളിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കുള്ള സപ്പോർട്ട് അവസാനിപ്പിക്കുമെന്നാണ് വാട്സപ്പ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും മറ്റ് ടെക് കമ്പനികൾ ചെയ്യുന്നത് പോലെ ഏറ്റവും പഴക്കമുള്ള ഡിവൈസുകളും സോഫ്റ്റ്വെയറുകളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയും അവ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് വാട്സപ്പ് കമ്പനി പറയുന്നത്. ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവ് വരുമ്പോഴാണ് ഇത്തരത്തിൽ സപ്പോർട്ട് ഒഴിവാക്കുന്നത്. ഇങ്ങനെ നിരവധി ആൻഡ്രോയിഡ് ഫോണുകൾക്കുള്ള സപ്പോർട്ടാണ് ഒറ്റയടിക്ക് വാട്സപ്പ് ഒഴിവാക്കുന്നത്. ഇതിൽ സാംസങ്, സോണി, HTC, നെക്സസ്, മോട്ടറോള, അസൂസ്, ഏസർ തുടങ്ങിയ ബ്രാൻഡുകളുടെ ഫോണുകൾ ഉൾപ്പെടുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഫോണുകളും ടാബ്ലറ്റുകളും ഇന്ന് അധികം ആരും ഉപയോഗിക്കാത്തവയാണ് എന്ന ചുരുക്കം. ഇനി അഥവാ ഈ പട്ടികയിലുള്ള ഏതെങ്കിലും ഫോൺ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ആ ഫോണിൽ അടുത്ത മാസം മുതൽ വാട്സപ്പ് ലഭിക്കുകയില്ല. ഈ ഫോണുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങേണ്ടി വരുമെന്ന ചുരുക്കം.